നമസ്കാരം, ഞാൻ പോൾ ടി ജോർജ്. ഫുഡ് ട്രാവൽ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ലെമൺ റൈസ് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ റൈസ് ആണിത്. ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൈസ് ആണിത്. അവരെ നമുക്ക് കാണാം. ഇത് ഞാൻ മുക്കാ ഭാഗം കുക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ആണ്. അന്നേരം ഓക്ക് നന്നായിട്ട് ചൂടായി. നമ്മളിനി ഓയിൽ ഒഴിക്കുകയാണ്. നമ്മൾ ലെമൺ റൈസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യണത്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി. ഈ സമയത്ത് നമുക്ക് കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പും കൂടി നമുക്കിടാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിനകത്തേക്ക് ഇനി ഉണക്കമുളക് ഇടുകയാണ്. ഉണക്കമുളക് ഇട്ടു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച രണ്ട് മൂന്ന് പച്ചമുളക് ഇടുകയാണ്. ഇനി നമ്മൾ കറിവേപ്പില ഇട്ടു. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കാഷ്നട്ട് ഇടാം. ഇങ്ങനെ ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മുക്കാ ഭാഗം കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബസ്മതി റൈസ് ആണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റൈസ് ആണിത്. ഇങ്ങനെ കുക്ക് ആവുന്ന സമയത്ത് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ലെമൺ ജ്യൂസ് ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ റൈസ് ബോയിൽ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ സോൾട്ട് ഇട്ടിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ടേസ്റ്റ് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട്. നമുക്ക് ചില ലെമൺ സെസ്റ്റും കൂടി ഇടാം അതിനകത്തേക്ക്. ഈ ലെമൺ സെസ്റ്റ് ഒരു നല്ല ഫ്ലേവർ വരും ഈ റൈസിന്. ലെമൺ സെസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് മല്ലിയില അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ലെമൺ റൈസ് റെഡിയായി. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്.
കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നമുക്ക് ലഞ്ചിനും അതുപോലെ ഡിന്നറിനൊക്കെ കഴിക്കാൻ ഭയങ്കര നല്ലതാണ്. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.